कैलिकट यूनिवर्सिटी बीकॉम कॉर्पोरेशन फिफ्थ सेमेस्टर स्पेशलाइजेशन सब्जेक्ट आयतुल्ला लीगल एनवायरनमेंट फॉर कॉर्पोरेटिव्स सब्जेक्टिंटे मॉड्यूल ओन्निले द कॉर्पोरेटिव मूवमेंट इन इंडिया टॉपिक ई वीडियो निंगलुमायि पंकुवेक्कुन्नु एल्लावर्क्कुम ई वीडियोयिलेक्क स्वागतम। ഇന്ത്യയിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ആരംഭം 17-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദശകത്തിലും 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിലുമായി വ്യാപിച്ച വ്യാവസായിക വിപ്ലവം സൃഷ്ടിച്ച കെടുതികളിൽ നിന്നുള്ള മോചന മാർഗങ്ങളിലൊന്നായി ലോക ജനത പ്രത്യേകിച്ചും യൂറോപ്യൻ ജനത സൃഷ്ടിച്ചതായിരുന്നു സഹകരണ പ്രസ്ഥാനം. ഇന്ന് പ്രചുരപ്രചാരമുള്ള സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മാതൃകയും ഉത്ഭവവും 19-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ നിന്നാണ്. കോളനി വാഴ്ചയിൽ തകർന്ന കാർഷിക മേഖലയുടെ പുനരുജ്ജീവനത്തിനായാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിനു കീഴിൽ സഹകരണ പ്രസ്ഥാനമെന്ന ആശയം ഉടലെടുക്കുന്നത്. ശിപ്പായി ലഹളയിൽ ദുഃഖകരമായ ദുരിതമനുഭവിച്ചു പോന്ന കർഷകരിൽ നിന്നും ഉയർന്നു വരാനിടയുള്ള പ്രതിരോധത്തിൻ്റെ ഭയപ്പാടാണ് ബ്രിട്ടീഷുകാരെ മാറി ചിന്തിപ്പിച്ചത്. തുടർന്ന് പലതരം വായ്പാ നയങ്ങൾ അവർ കൊണ്ടുവന്നു. 1879-ൽ ഡെക്കാൻ അഗ്രികൾച്ചറൽ റിലീഫ് ആക്ട്, 1883-ൽ ലാൻഡ് ഇംപ്രൂവ്മെൻറ്റ് ലോൺ ആക്ട്, 1884-ൽ അഗ്രികൾച്ചറൽ ലോൺ ആക്ട് എന്നിവ സർക്കാർ പാസാക്കി. കർഷകർക്ക് കാർഷികാവശ്യങ്ങൾക്ക് വായ്പ കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഈ നിയമങ്ങളെ പിന്നീട് തക്കാവി നിയമങ്ങൾ എന്ന് വിളിച്ചു. എന്നാൽ ഇവയൊന്നും ഉദ്ദേശിച്ച ഫലം ഉളവാക്കിയില്ല. തുടർന്ന് മദിരാശി പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് മുൻകൈയെടുത്ത് ഫിഷറീസ് വകുപ്പിൻ്റെ തലവനായിരുന്ന സർ ഫ്രെഡറിക് നിക്കൽസനെ റൈഫീസൺ ഷൂൾസ് മാതൃകയിലുള്ള വായ്പാ വിതരണ സഹകരണ സംഘങ്ങളെപ്പറ്റി പഠിക്കുവാൻ ജർമ്മനിയിലേക്ക് അയച്ചു. 1899-ൽ മടങ്ങിയെത്തിയ നിക്കൾസൺ തൻ്റെ റിപ്പോർട്ടിലൂടെ ഫൈൻഡ് റൈഫീസൺ, റൈഫീസനെ കണ്ടെത്തുക എന്നാണ് ആഹ്വാനം ചെയ്തത്. തുടർന്ന് സഹകരണ നിയമ നിർമ്മാണത്തിനായി 1901-ൽ ബ്രിട്ടീഷ് സർക്കാർ നിയമ സെക്രട്ടറിയായിരുന്ന സർ എഡ്വേർഡ് ലോ എന്ന ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ സഹകരണ സംഘ നിയമനിർമ്മാണത്തിനായി നിയമിച്ചു. എഡ്വേർഡ് ലോ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ആക്ട് എന്ന ആദ്യത്തെ സഹകരണ നിയമനിർമ്മാണം 1904-ൽ നടത്തുകയും ചെയ്തു. ഈ നിയമത്തിൻ്റെ പാളിച്ചകൾ പരിഹരിച്ചുകൊണ്ട് 1912-ൽ രണ്ടാം സഹകരണ നിയമം ജന്മം കൊണ്ടു. ഈ നിയമനിർമ്മാണത്തോടെ ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനത്തിന് ഒരു നവചൈതന്യം കൈവന്നു. ഈ കാലയളവിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും കാരണമായ രണ്ടു സംഭവങ്ങളുണ്ടായി. 1914-ൽ നിയോഗിക്കപ്പെട്ട എഡ്വേർഡ് മാക്ലഗൻ കമ്മിറ്റിയും 1919-ലെ മൊണ്ടേക്കോ ചെംസ്ഫോർഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫോംസ് കമ്മിറ്റിയും. ഈ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി 1913-ൽ യുണൈറ്റഡ് പ്രൊവിൻസിൻ്റെ അഹമ്മദ് ജില്ലയിലെ ഖത്ര എന്ന സ്ഥലത്ത് ഒരു ക്ഷീര സഹകരണ സംഘം രൂപം കൊള്ളുന്നത്. അതുപോലെ 1915-ൽ ബോംബെ പ്രൊവിൻസിലെ ഹുബ്ലിയിൽ ആദ്യത്തെ വിപണന സഹകരണ സംഘവും രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 1919 ആയപ്പോഴേക്കും ഇന്ത്യൻ സഹകരണ പ്രസ്ഥാനം വിവിധ മേഖലയിൽ കടന്നുകയറി കഴിഞ്ഞിരുന്നു. വായ്പാ സംഘങ്ങളോടൊപ്പം വിപണന സംസ്കരണ സംഘങ്ങളും ഉപഭോക്തൃ സംഘങ്ങളും രൂപം കൊണ്ടു. 1100,000 അംഗങ്ങളും 7.6 ലക്ഷം കോടി രൂപയുടെ പ്രവർത്തന മൂലധനവുമുള്ള 25,000 സഹകരണ സംഘങ്ങളായി ഇന്ത്യയിൽ സഹകരണ സംഘങ്ങൾ വളർന്നു. 1920-ൽ പഞ്ചാബിലെ ഝാങ്ക എന്ന സ്ഥലത്ത് ആദ്യമായി ഒരു ഭൂപണയ ബാങ്ക് സ്ഥാപിക്കപ്പെട്ടു, ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്. 1925-ൽ
ബോംബെ പ്രവിശ്യ ഗവൺമെൻറ് അതിൻ്റെ ആദ്യത്തെ സഹകരണ നിയമം പാസാക്കി. 1947 ആകുമ്പോഴേക്കും വിവിധ സഹകരണ സംഘങ്ങളുടെ എണ്ണം 1.72 ലക്ഷമായി ഉയർന്നു. 1947 സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള എല്ലാ പഞ്ചവത്സര പദ്ധതികളിലും പ്രത്യേക പരിഗണനയാണ് സഹകരണ മേഖലയ്ക്ക് നൽകിപ്പോന്നിരുന്നത്. 2nd പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 1958 നവംബറിൽ പ്രധാനമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ദേശീയ വികസന സമിതി, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ, ഒരു ഗ്രാമത്തിന് ഒരു സംഘമെന്ന നിലയിൽ രൂപീകരിക്കാനുള്ള കർമ്മ പരിപാടികൾ ആരംഭിച്ചു. 1982 നബാർഡ് രൂപീകരിക്കപ്പെട്ടതോടുകൂടി RBIയുടെ കീഴിലായിരുന്ന സഹകരണ ഫണ്ടുകൾ നബാർഡിനു കീഴിലായി. ഇത് കാര്യക്ഷമമായ മുന്നേറ്റമാണ് സഹകരണ മേഖലയ്ക്ക് പകർന്നത്. തുടർന്ന് സഹകരണ പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിലുടനീളം പടർന്നു പന്തലിച്ചു. കേരളത്തിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ഇന്ന് സംസ്ഥാന സമ്പദ്വ്യവസ്ഥയുടെ, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയുടെ നട്ടെല്ലാണ് സഹകരണ പ്രസ്ഥാനങ്ങൾ. ഡിയർ സ്റ്റുഡൻസ്, കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇന്ത്യയിൽ, അതിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ വിശാലമായ വായന ആവശ്യമാണ്. പ്രധാന സംഭവങ്ങൾ വളരെ ചുരുക്കി ഒരു ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി മെറ്റീരിയൽ കുറച്ചുകൂടി വിപുലമായിട്ട് കാര്യങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അതുകൂടി വായിക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുകയോ പേഴ്സണലായി മെസ്സേജ് അയക്കുകയോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.